ആറാം തീയതി പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ തീരുമാനം ഒരിക്കലും തെറ്റരുത്. പിന്നീട് ഒരിക്കൽ തെറ്റിപ്പോയെന്ന് പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് ഉറച്ച് ഒരു തീരുമാനം എടുക്കാൻ കഴിയും. ഇന്ത്യ എന്ന മഹാരാജ്യം കയ്യിൽ കിട്ടിയിട്ട് കുരങ്ങനെ പൂമാല കിട്ടിയ പോലെ ഭരിക്കുന്ന കേരളത്തിൽ ഇതുവരെ വേരോട്ടമില്ലാത്ത ബി ജെ പിയെയും പാലം പണിയും റോഡ് പണിയും മാത്രമാണ് രാഷ്ട്രീയം എന്ന് കരുതുന്ന പൗരത്വ ബില്ലിനെക്കുറിച്ചോ കാർഷിക ബില്ലിനെക്കുറിച്ചോ ഒരു തിരിച്ചറിവുമില്ലാത്ത അരാഷ്ട്രീയ 2020 പാർട്ടികളെയും ഒഴിവാക്കിയാൽ കേരളത്തിൽ എൽ ഡി എഫ് യു ഡി എഫ് എന്നീ രണ്ട് പ്രധാന മുന്നണികളാണുള്ളത്. ഈ രണ്ട് മുന്നണികളെയുമാണ് നമ്മൾ മാറി മാറി തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഭരണത്തുടർച്ച ഒഴിവാക്കാൻ നിങ്ങൾ ഇപ്പോൾ യു ഡി എഫിനെ തെരഞ്ഞെടുത്താൽ അവർ പിന്തുടരാൻ പോകുന്നത് ഏകദേശം 2011-16 കാലഘട്ടത്തിലെ അവരുടെ നിലപാടുകൾ തന്നെയായിരിക്കും. വിദ്യാഭ്യാസവും വ്യവസായവും പൊതുമരാമത്തും മുസ്ലിം ലീഗും ധനവകുപ്പും ഗതാഗതവും കേരള കോൺഗ്രസും ഭരിക്കുന്ന പഴയ സർക്കാർ നമുക്ക് ഓർമ്മയുണ്ട്. അതായത് ഇപ്പോൾ യു ഡി എഫിനെ തെരഞ്ഞെടുത്താൽ 2016 വരെ ഉണ്ടായിരുന്ന സർക്കാരിന് നിങ്ങൾ ഭരണത്തുടർച്ച നൽകുകയാണ്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഓരോ പാർട്ടിക്കും മാറി മാറി ഭരണത്തുടർച്ച കൊടുത്തുകൊണ്ടുമിരിക്കുകയാണ്. ഒരു സർക്കാർ നന്നായി ഭരിച്ചു എന്നത് വോട്ടെടുപ്പിൽ ഒരു നെഗറ്റീവ് പ്രശ്നമായി കാണുന്ന ഒരു വിചിത്ര ജനതയായി നമ്മൾ ഒരിക്കലും മാറരുത്. ലോകത്ത് വേറെ എല്ലായിടത്തും നന്നായി ഭരിക്കുന്നവർക്കാണ് ഭരണത്തുടർച്ച ലഭിക്കുന്നത്. അടുത്ത 5 വർഷങ്ങൾ കഴിയുമ്പോൾ ഇപ്പോൾ നല്ലതുപോലെ ഭരിക്കുന്ന സർക്കാർ മോശമായിട്ടാണ് ഭരിക്കുന്നത് എങ്കിൽ തീർച്ചയായും അവരെ മാറ്റാനുള്ള അവകാശം നമ്മൾ വിനിയോഗിക്കണം. പക്ഷേ അത് നന്നായി ഭരിക്കുന്നു എന്ന കാരണം കൊണ്ടാവരുത്. കാരണം അങ്ങനെ സംഭവിച്ചാൽ നന്നായി ഭരിച്ചാലും എന്തായാലും അടുത്ത തവണ ഭരണം പോകും. 5 വർഷം കഴിഞ്ഞാൽ പിന്നെയും അധികാരം കെട്ടുമെന്ന നില വന്നാൽ അധികാരം ഉള്ള സമയത്ത് രാഷ്ട്രീയക്കാർക്ക് നമ്മളെ നന്നായി അഴിമതിക്കും ഗഡുകാര്യസ്ഥതയും ഇല്ലാതെ ഭരിക്കേണ്ട കാര്യമില്ല എന്ന് ബോധ്യം വരും. ഒരുപക്ഷെ അങ്ങനെയാണ് ഇന്ന് വരെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊരു മാറ്റം വരുത്താനുള്ള അവസരമാണ് ഇപ്പോൾ നമുക്ക് കൈവന്നിരിക്കുന്നത്. നന്നായി ഭരിച്ചാൽ ഭരണത്തുടർച്ച ലഭിക്കും എന്നൊരവസ്ഥ വന്നാൽ നന്നായി ഭരിക്കാൻ ഭരണാധികാരികൾക്ക് ഒരു കാരണമുണ്ടാകും. നമുക്ക് തൽക്കാലം ചെയ്യാവുന്ന ഒരു കാര്യം 2011-16 ഉമ്മൻചാണ്ടി സർക്കാരും 2016-21 പിണറായി സർക്കാരും ചെയ്ത കാര്യങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്ത് ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്യണം എന്ന് തീരുമാനിക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ തന്നെ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഇടതുപക്ഷത്തിനുണ്ടായ സ്വീകാര്യതയുടെ കാരണം ജനങ്ങളുടെ ക്ഷേമത്തിനും നാടിൻ്റെ പുരോഗതിക്കുമായി കഴിഞ്ഞ 5 വർഷം നടപ്പിലാക്കിയ പ്രവർത്തനങ്ങളാണ്. ആ യാഥാർത്ഥ്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞ് പലരെയും വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട്. അതുകൊണ്ട് ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ ചർച്ചകൾക്ക് വിഷയമാക്കാതെ ഇടതുപക്ഷത്തിനും പ്രത്യേകിച്ച് CPMനും എതിരെ ഹീനമായ നുണപ്രചരണങ്ങൾ നടത്താനാണ് പ്രതിപക്ഷവും അവർക്ക് പിന്തുണ നൽകുന്ന ചില മാധ്യമങ്ങളും ശ്രമിച്ചു വരുന്നത്. തോൽവിക്ക് മുന്നേയുള്ള നിമിഷങ്ങളിലെ വേവലാതിയാണ് ഈ ആക്രമണങ്ങൾക്ക് പിന്നിലെന്ന് സാമാന്യ ബോധമുള്ള ആർക്കും മനസ്സിലാകും. ഈ നുണപ്രചരണങ്ങൾക്കുള്ള മറുപടികൾ നൽകാൻ LDFനോ CPMനോ ഒരു ഇടനിലക്കാരൻ്റെയും സഹായം ആവശ്യമില്ല. LDF രാഷ്ട്രീയം ഹൃദയത്തോട് ചേർത്ത മനുഷ്യരാണ് LDFൻ്റെ കരുത്ത്. ഈ സർക്കാരിൽ വിശ്വാസമർപ്പിച്ച കേരളത്തിലെ സാധാരണ ജനങ്ങളാണ് LDFൻ്റെ പിൻബലം. നുണപ്രചാരകർക്കുള്ള മറുപടികൾ അവരാണ് നൽകുന്നത്. ഈ സർക്കാരിനെതിരെ അനാവശ്യ ആരോപണങ്ങൾ ഉയരുമ്പോൾ പ്രതിരോധത്തിൻ്റെ കോട്ടയായി മാറുന്നത് ഇവിടുത്തെ സാധാരണക്കാരാണ്. ഇടതുപക്ഷം ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന രാഷ്ട്രീയം അവരേറ്റെടുത്തത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ഇവരിൽ പെട്ടവരാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇടതുപക്ഷത്തിനായി ശബ്ദമുയർത്തുന്ന ലക്ഷക്കണക്കിന് ആളുകൾ. അസത്യങ്ങൾ ആയുധങ്ങളാക്കി LDFനെയും സർക്കാരിനെയും പലരും വേട്ടയാടിയപ്പോൾ ആ തിന്മകൾക്കെതിരെ പ്രതിരോധിക്കാൻ സോഷ്യൽ മീഡിയയെ തന്നെ വേദിയാക്കിയ സുഹൃത്തുക്കൾ ലക്ഷക്കണക്കിനാണ്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും ഇടതുപക്ഷത്തെ കളങ്കപ്പെടുത്താനും നടത്തുന്ന നുണ പ്രചാരണങ്ങൾക്കെതിരെ നല്ല ജാഗ്രതയോടെയാണ് കേരള ജനത കാത്തിരിക്കുന്നത്. ഇടതുപക്ഷം ജനങ്ങളുടെ പക്ഷമാണ്.